നമസ്കാരം, അജയ് പള്ളിക്കരയാണ്. 2018 റിലീസ് ചെയ്ത തമിഴ് ചിത്രമാണ് ടൂലെറ്റ്. പേര് പോലെ തന്നെയാണ് പടത്തിൻ്റെ ആശയത്തെയും സിനിമയിലും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയ സിനിമയാണ് ടൂലെറ്റ്. 65th നാഷണൽ അവാർഡിൽ ബെസ്റ്റ് ഫ്യൂച്ചർ ഫിലിം അവാർഡ്, 49th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഗോവ അവാർഡ്, സ്പെഷ്യൽ ജൂറി മെൻഷൻ അവാർഡ്, അങ്ങനെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു സിനിമ. സംവിധാനവും കഥയും ചെയ്തിരിക്കുന്നത് ചെഴിയാൻ. സന്തോഷ് ശ്രീരാം, ഷീജ രാജകുമാർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഇനി നമുക്ക് ടൂലെറ്റിൻ്റെ കാഴ്ചയിലേക്ക് കടന്നു ചെല്ലാം. 2017 IT ഫീൽഡ് ശക്തിയാർജിച്ചു വന്നപ്പോൾ IT ഫീൽഡ് അല്ലാത്ത ആൾക്കാർക്ക് തുച്ഛമായ പൈസയിൽ വാടക വീട് കിട്ടാത്ത അവസ്ഥ തമിഴ്നാട്ടിലുണ്ടായി വന്നു. അതിനെ പശ്ചാത്തലപ്പെടുത്തിയെടുത്ത സിനിമയാണ് ടൂലെറ്റ്. ഒരു പക്ഷേ വീട്ടിൽ നിന്നും മാറി അന്യദേശത്തേക്ക് താമസിക്കേണ്ടി വരുന്ന നമ്മൾ ഓരോരുത്തരുടെയും കഥയാണിത്. ഇലങ്കോയും അമുദയും പിന്നെ അവരുടെ മകൻ സിദ്ധാർത്ഥും. ഇലങ്കോ ഫിലിം ഇൻഡസ്ട്രിയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, റൈറ്റർ, അങ്ങനെ ജീവിതം മുന്നോട്ട് പോകാൻ ഒരുപാട് വേഷങ്ങൾ ചെയ്ത് ജീവിക്കുന്നു. സിദ്ധാർത്ഥ് സ്കൂളിൽ പഠിക്കുന്നു. ഒരു സമയത്ത് അവർ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും 4th ഇറങ്ങാൻ പറയുന്നു. പിന്നീട് 4th മറ്റൊരു വീട് കണ്ടെത്തുന്നതിൻ്റെ വിഷമകരമായ അവസ്ഥയും അതിനിടയിലുള്ള അവരുടെ ജീവിതവുമാണ് സിനിമ വരച്ചു കാട്ടിത്തരുന്നത്. ഒരു മനുഷ്യൻ്റെ അവിഭാജ്യ ഘടകമായ 3 കാര്യങ്ങൾ: 1 ഭക്ഷണം, 2 വസ്ത്രം, 3 പാർപ്പിടം. ഇതിലെ ഒരവസ്ഥയില്ലാത്ത മനുഷ്യനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. ആ കാഴ്ചയും ജീവിതവും അവരുടെ ചെറിയ സന്തോഷവും സങ്കടവുമെല്ലാം മനസ്സിൽ നിന്ന് പോകാതെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ജീവിതവും ജീവിതത്തിൻ്റെ താഴെത്തട്ടിലുള്ള അവസ്ഥകളും പ്രയാസങ്ങളും കോരി വരച്ചിടാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ക്യാമറയും ക്യാമറ രംഗങ്ങളും അഭിനയങ്ങളും മനസ്സിൽ തട്ടി തങ്ങി നിന്നു കാണുമ്പോഴും കണ്ടു കഴിഞ്ഞിട്ടും. ആ കുട്ടിയുടെ സ്വപ്നങ്ങളും ജീവിതങ്ങളും ഇനി എന്താകും, എങ്ങനെയാകും എന്നൊക്കെ ആലോചിച്ച് മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ട് തരുന്ന തരത്തിലായിരുന്നു സിനിമയുടെ അവസാനം. നമ്മുടെയൊക്കെ ജീവിതം എത്ര മനോഹരമാണ് എന്ന് തോന്നിപ്പിക്കുകയും ഒപ്പം നാം ആണ് അവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിപ്പിച്ച സമയം സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. ആ ചിന്ത എനിക്ക് മാത്രമല്ല, സിനിമ കണ്ട പലർക്കും തോന്നിപ്പോകും. ജീവിതം പച്ച പിടിക്കാൻ അവർ ഓടുന്ന പാച്ചിൽ കണ്ട് നമ്മളും എപ്രാണം പിടിക്കും. ഒരു ശരാശരി മലയാളികളുടെ അവസ്ഥയെ വളരെ ലളിതമായി പച്ചയായി അവതരിപ്പിച്ചു. ഒരുപാട് ഓർമ്മകൾ ഓടി വന്ന സമയമായിരുന്നു സിനിമ കണ്ടു തീർന്നപ്പോൾ. ഇനിയും അവരുടെ ജീവിതത്തിലേക്ക് കണ്ണോടിക്കാൻ തോന്നിപ്പിച്ചു, അല്ലെങ്കിൽ അവരുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോയി. നല്ല സിനിമ, നല്ല മേക്കിംഗ്, നല്ല അഭിനയം. കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കാണുക. താഴെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മറ്റൊരു സിനിമയായി, മറ്റൊരു വീഡിയോയായി കാണാം. എൻ്റെ ഒരു ശബ്ദം ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.